നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അത്ര കണ്ട് കേട്ട് പരിചയമില്ലാത്ത ഒരു ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. ചെറുകിടമായിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈവൻ വേണമെങ്കിൽ നമുക്കൊരു 2000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ അത് 2 ലക്ഷം രൂപ കൊണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ബിസിനസ്സാണ്. തീർച്ചയായിട്ടും അടിപൊളി ബിസിനസ്സാണ്. ഇതും ഫുഡ് റിലേറ്റഡ് ബിസിനസ്സാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റ് ഓൾറെഡി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കേരളത്തിൽ അത്ര കണ്ട് ഈ സാധനം, ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. അതാണ് പീനട്ട് ബട്ടർ. സാധാരണ ബട്ടർ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പീനട്ട് ബട്ടർ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. മറ്റുള്ള കൺട്രീസിലൊക്കെ വളരെ നേരത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളക്കാർ അങ്ങോട്ട് അതിലോട്ട് എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ പീനട്ട് ബട്ടറിന്റെ ചെറിയ ചില ഗുണങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. ഇത് പ്രോട്ടീന്റെ ഒരു കലവറയാണ്. ഏകദേശം 100 ഗ്രാം പീനട്ടിനകത്ത് അല്ലെങ്കിൽ പീനട്ട് ബട്ടറിനകത്ത് 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ഉപായമാണ്. LDL കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട് HDLന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് Type 2 diabetesനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിനകത്ത് ഇഷ്ടം പോലെ വൈറ്റമിൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിന് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു എന്ന് പറയുന്ന പൊട്ടാസ്യത്തിന്റെ അളവ് ഇതിൽ വളരെ കൂടുതലാണ്. ഇത് ഗാൽ ബ്ലാഡർ സ്റ്റോണിനെ റിഡ്യൂസ് ചെയ്യുന്നു. കൂടാതെ ഡയറ്ററി ഫൈബർ ആവശ്യം പോലെയുള്ള ഒരു പ്രോഡക്റ്റാണ് പീനട്ട് ബട്ടർ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇത് ബ്രിട്ടീഷ് ജേർണലുകളിൽ നിരന്തരം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ റെഫറൻസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇതിന്റെ ടെക്നോളജി എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത് ഇതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ആദ്യം കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. വറുത്തതിന് ശേഷം അതിന്റെ തൊലി കളയുക. തൊലി നല്ല വൃത്തിയായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പുതിയ മെഷീൻ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആ മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ ഇത് ആ മെഷീനിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ട് വരും. പിന്നെ നമ്മൾ അതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഇട്ട് കൊടുക്കേണ്ടത് സാൾട്ടും നമ്മൾ എന്താ പറയുക പഞ്ചസാര അല്ലെങ്കിൽ തേൻ എന്താണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ മെഷീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് അപ്പോൾ തന്നെ പീനട്ട് ബട്ടർ ായിട്ടാണ് താഴോട്ട് വരുന്നത്. നമുക്കിങ്ങനെ വന്നതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്യാവുന്നതാണ്. സാൾട്ടും ഫ്ലേവറും ഇല്ലെങ്കിൽ എന്താ പറയുന്നത് പഞ്ചസാര എല്ലാം മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം, എണ്ണ എല്ലാം മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു അവസാന രൂപം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇത് ബ്രെഡിലും ബട്ടറിലും ഒക്കെ തേച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞു. അതൊരു മെഷീന്റെ സഹായത്തോടെയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കിലോ പീനട്ട് വേണ്ടി വരും, 100 ഗ്രാം പഞ്ചസാര വേണ്ടി വരും, അതുകൂടാതെ നമുക്ക് എന്താ പറയുക അല്പം സാൾട്ട് വേണ്ടി വരും, അതുകൂടാതെ നമുക്ക് 50 മില്ലി ഹൈഡ്രോ ജനറേറ്റഡ് വെജിറ്റബിൾ ഓയിൽ വേണ്ടി വരും. വേണമെങ്കിൽ കപ്പലണ്ടി എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാം ഓയിൽ ഉപയോഗിക്കാം, ഈവൻ സൺഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു മെഷീൻ വേണമെന്ന് പറഞ്ഞു. ആ മെഷീൻ വളരെ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ മെഷീൻ എത്ര രൂപയ്ക്ക് കിട്ടും, എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മെഷീൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ മെഷീൻ. അപ്പൊ ഇത് വരുന്നത് സെമി ഓട്ടോമാറ്റിക് പീനട്ട് ബട്ടർ മേക്കിംഗ് മെഷീൻ. 35 കിലോ പെർ അവർ ആണ് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. മെയിൻ ക്വാളിറ്റി ഇതിന്റെ സിംഗിൾ ഫേസ് ആണെന്നുള്ളതാണ്. 27,500 രൂപയാണ് ഒരു മെഷീന്റെ വില, പ്ലസ് അതിന്റെ ടാക്സ് വരും, കൂടാതെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ വരും. ഇത് തോമസ് ഇന്റർനാഷണൽ ജോർജ് ടൗൺ ചെന്നൈ തമിഴ്നാട് നിന്നാണ് വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഓൺലൈനിൽ വിറ്റ് പോകുന്നതെന്ന് പറയാം. ഇവിടെ പീനട്ട് ബട്ടർ അവൈലബിൾ ആണ് ഓൺലൈനിൽ. 750 ഗ്രാമിന് 380 രൂപയാണ്. ഇവിടെ 1 കിലോയ്ക്ക് 299 രൂപ, അതായത് 300 രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. 1 kg 260 രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട്.
അപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറയും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. 260 രൂപയ്ക്ക് 1 kg കൊടുക്കുന്നവരുണ്ട്, 400 രൂപയ്ക്ക് 1 kg കൊടുക്കുന്നുണ്ട്, 274 924 ഗ്രാം ആണ്, അതായത് 1 ലിറ്ററിന്റെ അടുത്ത് വരുന്നത്. ഗ്രാം ഇവർ കുറച്ചുകൂടെ കടന്ന് പിടിച്ചിരിക്കുകയാണ്. 1250 ഗ്രാമിന് 549 രൂപ, 750 ഗ്രാമിന് 379 രൂപ, ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ഇങ്ങനെ പോകുന്നത്. നമുക്കൊരു 250 മുകളിൽ 400 റേഞ്ചിൽ ഇത് ഓൺലൈനിലും വിൽക്കാൻ പറ്റും. നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, നമ്മുടെ മെഷീന്റെ കോസ്റ്റ് കണ്ടു കഴിഞ്ഞു, അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ബിസിനസ് ആണ്, അതായത് നമുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുള്ള, വീട്ടിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ മിക്സി ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉണ്ടാക്കി നോക്കുക, നമ്മൾ കഴിക്കുക, നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുക, അതിനുശേഷം അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ സാധനം സാധാരണയായി 1 മാസം വരെ ഫ്രീസ് ചെയ്യാതെ സ്റ്റോർ ചെയ്യാം എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ ഇത് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 വർഷം വരെയാണ് ഇതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് എന്താ പറയുന്നത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കാം, അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫുഡ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്പൈസസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, ടെസ്റ്റ് ചെയ്യാൻ ഒരു ലാബ് നമുക്ക് കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ അത് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നതാണ് ആളുകൾ. അപ്പൊ അതിന്റെ ഒരു ഉത്തരവായിട്ട് ഇതിനെ കാണുക. അത് തന്നെ കേരള സർക്കാരിന്റെ തന്നെ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുണ്ട്. അതിന്റെ ടോൾ ഫ്രീ നമ്പറാണിത്, 1800-425-1125. ഇതിൽ വിളിക്കാം നമുക്ക്. കൂടാതെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇവിടെ ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഒരു ലിസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, സെറൽ ആൻഡ് സെറൽ പ്രോഡക്ട്സ്, പ്രൊപ്രൈറ്ററി ഫുഡ്സ്, spices and condiments, tea, coffee and beverages, fats, oils and confectionery, okay, packaged drinking water, fish and meat. ഇത്രയും ഐറ്റംസ് ആണ് ഇവരുടെ ലാബുകളിൽ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് മെയിൻലി എവിടെയൊക്കെ ഉള്ളവർക്ക് എവിടോട്ട് പോകണമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയിലുള്ളവർക്ക് തിരുവനന്തപുരത്താണ് ഗവൺമെന്റ് അനലിസ്റ്റ് ലബോറട്ടറി ഉള്ളത്. എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറി കാക്കനാട് എറണാകുളം ഉണ്ട്, നിയർ സിവിൽ സ്റ്റേഷൻ. പിന്നെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലുള്ളവർക്ക് റീജിയണൽ അനലറ്റിക്കൽ ലബോറട്ടറി മാലപ്പറമ്പ്, കോഴിക്കോട്. അത് നിയർ പ്രൊവിഡൻസ് കോളേജാണ്. അപ്പൊ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊക്കെ എല്ലാ സംഭവങ്ങളും കിട്ടും. എന്തുകൊണ്ടും നല്ല ഒരു ബിസിനസ് തന്നെയാണ് ഈ ബിസിനസ്. കേരളത്തിൽ അത്ര പതിവല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിലറിനെ സമീപിക്കാം. അതുകൂടാതെ തന്നെ നമ്മളെ ജിംനേഷ്യംസ്, ഹെൽത്ത് സെന്ററുകള്, അതുപോലെ തന്നെ യോഗ സെന്ററുകള്, പിന്നെ അതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പീനട്ട് ബട്ടർ. കൂടാതെ ഇത് കുട്ടികൾ കഴിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാധാരണ ബട്ടർ ഉപേക്ഷിച്ചിട്ട് ഈ ബട്ടറിലോട്ട്, അതായത് പീനട്ട് ബട്ടറിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായും ഗുണങ്ങളുണ്ടാകും. ഒന്ന്, ഓൾറെഡി എണ്ണ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു, എണ്ണ ഉപയോഗിക്കാതെയും ഇതുണ്ടാക്കാം. അതുപോലെ പഞ്ചസാര ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, പഞ്ചസാര ഉപയോഗിക്കാതെയും ഇതുണ്ടാക്കാം. സാധാരണ പീനട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എടുക്കുക. അതിനുശേഷം അതിനകത്ത് അല്പം തേൻ ഉപയോഗിക്കുക. തേൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതിന് കൂടാതെ നമ്മൾ എണ്ണ ഉപയോഗിക്കാതെ ഇരിക്കുക. ഓൾറെഡി പീനട്ടിനകത്ത് എണ്ണയുണ്ട്. അത് എന്താ പറയുന്നത്, അരയുമ്പോൾ പേസ്റ്റും എണ്ണയുമായിട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് എന്ന രീതിയിൽ നമ്മൾ ഒരു എന്താ പറയുന്നത് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിക്കാതെയും നമുക്ക് ഇതുണ്ടാക്കാം. വളരെ അടിപൊളിയായിട്ട് ഇതുണ്ടാക്കാം, നല്ല രീതിയിൽ പാക്ക് ചെയ്യാം, നല്ല രീതിയിൽ വിൽക്കാം. നിങ്ങൾ ഓൾറെഡി എവിടെയൊക്കെ എങ്ങനെയൊക്കെ വിൽക്കാമെന്ന് കണ്ടു കഴിഞ്ഞു.
കോളേജ് കേന്ദ്രീകരിച്ച് സ്കൂൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പലചരക്ക് കടയിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ സൂപ്പർ മാർക്കറ്റിൽ എവിടെ വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. പിന്നെ ഇത് നമ്മൾ സാധാരണ ലെവലിൽ ഒരു ചെറുകിട കച്ചവടമായിട്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ വലിയ ഫാക്ടറി ഇട്ട് ലക്ഷങ്ങൾ മുടക്കി അടിപൊളി മെഷീൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു വലിയ ഇൻഡസ്ട്രി ആക്കി മാറ്റാം. ഇപ്പോഴാകുമ്പോൾ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ആദ്യത്തെ കമ്പനിയിലെ രണ്ടാമത്തെ കമ്പനി ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗം മാർക്കറ്റ് പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പീനട്ട് ബട്ടർ. നമുക്ക് ഒരു കിലോ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ എന്ത് ചെലവ് വരും എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു കിലോ ഫ്രഷ് റോസ്റ്റഡ് പീനട്ട് ആണ്. സാധാരണ റോസ്റ്റ് ചെയ്യാത്ത തൊലിയോടുകൂടിയ പീനട്ടും കിട്ടും, റോസ്റ്റ് ചെയ്ത പീനട്ടും കിട്ടും. തൊലിയോടുകൂടിയതാണെങ്കിൽ അല്പം വില കുറയും, റോസ്റ്റ് ചെയ്താകുമ്പോൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 85-90 രൂപയാണ് റേറ്റ് വരുന്നത് കിലോയ്ക്ക്. പിന്നെ നമുക്ക് വേണ്ടത് 100 ഗ്രാം ഷുഗറാണ് വേണ്ടത്, 4 രൂപ. 50 ml വെജിറ്റബിൾ ഓയിൽ ഇല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇല്ലെങ്കിൽ പാം ഓയിൽ ഇല്ലെങ്കിൽ ഡാൽഡ എന്തെങ്കിലും നമുക്ക് വേണ്ടി വരും. അതിനൊരു 5 രൂപ പിടിച്ചിട്ടുണ്ട്. സാൾട്ട് ഉപ്പ് നമുക്ക് ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് വേണ്ടത്, അതിന് 1 രൂപ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ വരുന്നത് 100 രൂപയാണ്. ഇനി അതർ എക്സ്പെൻസസ് എന്തൊക്കെ വരും നോക്കാം. ഇലക്ട്രിസിറ്റി ചാർജ്, ലേബർ ഒക്കെ എന്തൊക്കെ വരും നോക്കാം. ഒരു കിലോയ്ക്കാണ് 10 രൂപ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് വിറക്, ഇപ്പം അത് എന്താ റോസ്റ്റ് ചെയ്യുന്നത് ഗ്യാസിലോ വിറകിലോ ആണെങ്കിൽ അതിനൊരു 5 രൂപ പിടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ഒക്കെ വേണമല്ലോ, അതിൻ്റെയൊക്കെ എല്ലാം കൂടെ 1 കിലോയ്ക്ക് 5 രൂപ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രീമാണ്. പ്രിന്റിങ് പാക്കിംഗ് റിലേറ്റഡ്, അതായത് നമ്മൾ പാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പ്രിന്റ് ചെയ്ത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന പറഞ്ഞു, അതൊക്കെ 1 കിലോയ്ക്ക് 15 രൂപ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും 35 രൂപയാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ടോട്ടലി വരുന്നത് 100 രൂപ + 35 രൂപയാണ്, അതായത് 135 രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. ഇനി ഇതിന്റെ സെല്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ പീനട്ട് മസാലയ്ക്ക് 250 രൂപ തൊട്ട് 400 രൂപ വരെ വില വരുന്നുണ്ട്. നമുക്ക് ലീസ്റ്റ് പ്രൈസ് പിടിച്ചുകൊണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം, കാരണം ഒത്തിരി ഹൈ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിരാശരാകും. അപ്പൊ 250 രൂപ എന്നുള്ള ലീസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ പിടിക്കുന്നത്. ആ 250 രൂപയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഹോൾസെയിലാണ് കൊടുക്കുന്നതെങ്കിൽ അതായത് 25% നമുക്ക് അവർക്ക് ഡിസ്കൗണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ 25% 62 രൂപ 50 പൈസ വരും. 250 രൂപയിൽ നിന്ന് 62 രൂപ 50 പൈസ പോയി കഴിഞ്ഞാൽ 187 രൂപ 50 പൈസ വരും. അതായത് പ്രോഫിറ്റ് വരുമ്പോൾ 187.50 നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അതർ എക്സ്പെൻസസ് എല്ലാം കൂടെ കൂട്ടി 135 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്നത് 52 രൂപ 50 പൈസ പെർ kg ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പെർ ഡേ മിനിമം പ്രൊഡക്ഷൻ, അതായത് 1 മണിക്കൂറിൽ 35 കിലോയുടെ പ്രൊഡക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു നമ്മൾ കാണിച്ച മെഷീനിൽ. 35 കിലോ എടുക്കുകയാണെങ്കിൽ ×52 രൂപ 50 പൈസ എന്ന് പറയുന്നത് 1837 രൂപ 50 പൈസയാണ്. ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു മാസം, അതായത് 1837 രൂപ 50 പൈസ ×25 ദിവസമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് 45937 രൂപ 50 പൈസ പ്രോഫിറ്റ് കിട്ടും. സേ 46000 രൂപ, അതായത് നമ്മൾ ഏകദേശം 38% പ്രോഫിറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇതുമായിട്ട് ഡയറക്റ്റ് പോവുകയാണ്, ഡയറക്റ്റ് സെല്ലിങ്ങോ അല്ലെ റീറ്റെയിൽ ഷോപ്പുകളെ കവർ ചെയ്യോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് സെന്ററുകൾ, ജിം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഡയറക്റ്റ് കവർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് റേഷ്യോ വളരെ കൂടും. ഒരു മിനിമം ടു മിനിമം 60% പ്രോഫിറ്റെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.